ഹായ്, എല്ലാവർക്കും ചോറ്റുപാത്രങ്ങൾക്ക് ഉള്ളതിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു പപ്പടം വെച്ചിട്ടുള്ള കഴിക്കാട്ടോ തയ്യാറാകാൻ പോകുന്നത്. ഇത് എന്റെ കുട്ടിക്കാലത്ത് എന്റെ ആന്റിമാരെനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള എന്റെ ആന്റിമാരുടെ റെസിപ്പിയാണ്. അപ്പോ നമുക്ക് അധികം സമയം കളയാണ്ട് ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് പോയി നോക്കിയാലോ. പപ്പടത്തോര ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു 1.5 കപ്പ് ചെറിയ ഉള്ളി ചതച്ചെടുത്താട്ട, അതിന്റെ കൂടെ ഞാനൊരു 10 ചുമന്ന മുളക്, നല്ല എരിവുള്ള മുളകും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു 15 പപ്പടം. പപ്പടം ഇതുപോലെ നീളത്തിൽ, ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അറിയാം, ചതുരത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും അതിനോട് കുഴപ്പമില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഒരു മുക്കാൽ കപ്പ് നാളികേരം വേണം. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി നമുക്ക് ഇതിനകത്തേക്ക് ചതച്ചു ചേർക്കാൻ വേണ്ടിട്ട് വേണം. ഒരു 3-4 വെളുത്തുള്ളി നിങ്ങളുടെ തൊണ്ടോടുകൂടി തന്നെ ചതച്ചു ചേർക്കണം. ഇതുപോലെ തൊണ്ടോടുകൂടി തന്നെ ചതച്ചു ചേർക്കണം. പിന്നെ കടുക് വേണം, വറയിടാനായിട്ട് കടുക് വേണം. അപ്പൊ നമുക്ക് പപ്പടത്തോരന് വേണ്ടിയുള്ള പപ്പടം വറുത്ത് മാറ്റാൻ തന്നെ ഞാൻ പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതേ ഒരു കുറച്ച് കാശ്മീരി മുളക് പൊടി, അതൊരു കളറിന് വേണ്ടിയിട്ടും നല്ലൊരു എരിവിനൊക്കെ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. മറ്റേല് ഞാൻ ഒരു 10 മുളക് എടുത്ത് ചേർത്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഈ കാശ്മീരി മുളക് പൊടി പപ്പടത്തിലേക്ക് ചേർത്ത് കൊടുക്കും. ഇത് നന്നായിട്ടൊന്ന് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ ചെയ്യണം. അപ്പൊ ആ പപ്പടത്തിൽ നിന്ന് എല്ലാ മുളകും പിടിച്ചു കിട്ടും. ഇതുപോലെ എല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിടാം. അതിന് വേണ്ടിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ആ പപ്പടം വറുത്ത എണ്ണ തന്നെയാണ് എടുത്തേക്കണം. അതിനകത്തൊരു ഉപ്പ് രസമൊക്കെ ഉണ്ടാവും. അപ്പൊ അതേ ഈ കടുക് കുറച്ച് ഇട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി കഴിയുമ്പോ തീ ഒന്ന് കുറച്ചിട്ടാ ഈ ഉള്ളിയും മുളകും കൂടി ഇടിച്ചത് അതിനകത്തേക്ക് ചേർക്കണം. കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ടുണ്ടായിരുന്നു കൂടുതൽ. അത് നല്ലോണം കഴിച്ചിട്ട് നല്ലോണം മൂത്ത് വരണട്ടാ. അങ്ങനെ നമ്മുടെ ഉള്ളിയും മുളകും കറിവേപ്പിലയും ഒന്ന് പതുക്കെ മൂത്ത് ഇറങ്ങിയിട്ടുണ്ട്. കടുകുണ്ട്, കറിവേപ്പിലയുണ്ട്, ചുമന്നുള്ളി, പിന്നെ ഞാനാ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പൊ അതൊക്കെ കൂടി ഇങ്ങനെ നല്ലോണ്ട് മൂപ്പിക്കാം. ഞാൻ ആ എണ്ണ വെച്ചിരുന്നു പിന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കിട്ടാം. എനിക്ക് എണ്ണത്തിൽ കുറവ് പോലെ തോന്നി വഴക്കി വന്നപ്പോ. അപ്പൊ ആ ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു. അപ്പൊ നമ്മളീ പപ്പടം വറക്കാൻ എടുക്കുമ്പോ ഒരുപാട് എണ്ണയിൽ വറക്കണ്ട, കുറച്ച് എണ്ണ എടുത്ത് വറക്കാൻ മതി. അപ്പൊ അത് അത് തന്നെ എണ്ണാന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെളിച്ചെണ്ണ കേട്ടാ, നല്ല എണ്ണ അല്ല. അപ്പൊ ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് പപ്പടം ഇട്ട് വറുത്തെടുത്താൽ മതി. ഇതിപ്പോ കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് നല്ല കളർ കിട്ടാൻ വേണ്ടിട്ട്. പിന്നെ കുറച്ച് നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ തയ്യാറ്. ഇത് പെട്ടെന്ന് നമുക്കിപ്പോ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് പപ്പടം ഇരിക്കുന്നുണ്ട്. ഇനി പപ്പടം ഇതുപോലെ കണ്ടിക്കണം എന്നൊന്നുമില്ല. വറുത്ത പപ്പടം ഇരിക്കണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ഉള്ളി മൂപ്പിച്ചിട്ട് ഈ ആ പപ്പടം നമ്മൾ പൊടിച്ചിട്ടാലും മതി. ഇതിപ്പോ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിട്ട് ഇങ്ങനെ കണ്ടിച്ചൊക്കെ എടുത്തുള്ളൂ. ശരിക്കും അത് പൊടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഉള്ളിയും മുളകും ഇങ്ങനെ മൂപ്പിച്ചത് വെറുതെ കൂട്ടി ചോറിനാണ് നല്ല ടേസ്റ്റ് ആണ്. പിന്നെ അത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു ചമ്മന്തി പോലെ ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വഴറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു ചമ്മന്തി ഇട്ട് നമുക്കത് ചോറിന്റെ ഒപ്പം കഴിക്കാം. ഞങ്ങളുടെ അമ്മയൊക്കെ ഞങ്ങൾക്ക് സ്കൂളിലേക്കൊക്കെ അതുപോലെ തന്നുവിടാറുണ്ട്. ചോറ് ഡബലാക്കി തന്നുവിടുമ്പോ ഇതുപോലെ ഉള്ളി മുളക് മൂപ്പിച്ചിട്ട് തന്നുവിടാറുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പൊ ഞാൻ ഈ പപ്പടത്തോരൻ ഉണ്ടാക്കുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരും. കാരണം
Papa, spicy papa, ready.